കൂടി എൻ്റെ വിനീതമായ നമസ്കാരവും വിഷു ആശംസകളും നേരുന്നു. എൻ്റെ പേര് പുന്നുപിള്ള എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആറന്മുള ഇടശ്ശേരിമല എന്ന ചെറിയ ഗ്രാമത്തിലാണ്. അതായത് ആറന്മുള അമ്പലത്തിൽ നിന്ന് ഒരു മൈല് തെക്കോട്ട് പന്തളത്തിന് പോകുന്ന വഴിക്കാണ്. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെന്ന് വരെ ക്ഷമിക്കണം നിങ്ങളെ സഹോദരരായ മനുഷ്യരെ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ യാദൃച്ഛ്യമായിട്ട് എൻ്റെ ഡ്രൈവേയിലൊന്ന് വീഴാനിടയായി. അപ്പോൾ എൻ്റെ തലയുടെ റൈറ്റ് സൈഡും റൈറ്റ് ഷോൾഡറും ആ ഡ്രൈവേ കോൺക്രീറ്റിലിടിച്ചു. അതിൽ പിന്നീട് അല്പം ഓർമ്മകേടും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഒരിക്കൽ കൂടി ഞാൻ സെനിയുമ്മനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് തുടങ്ങാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. എൻ്റെ ചെറുപ്പകാലം പറഞ്ഞല്ലോ, ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അക്കാലത്തൊന്നും 10-65 വർഷം മുൻപൊന്നും നമ്മുടെ നാട്ടിൽ നിന്നും ആരും നേഴ്സിങ്ങിനൊന്നും പോയിട്ടില്ല, ആരും അങ്ങനെ വിടത്തുമൊന്നുമില്ല, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽ നിന്ന്. അന്ന് പെൺകുട്ടികൾ മച്ചോറായാൽ അവരെ എങ്ങനെയെങ്കിലും ഒരാളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, മാതാപിതാക്കളുടെ ചുമതല നിറവേറ്റണം, ഇതായിരുന്നു അന്നത്തേത്. പക്ഷേ ചെറുപ്പം മുതൽക്കേ എനിക്കതല്ലായിരുന്നു. അന്ന് ഞാൻ മുറ്റം തൂക്കുമ്പോഴും അയ്യത്ത് പുല്ല് പറിക്കുമ്പോഴും ഒക്കെ ഞാൻ സ്വപ്നം കാണുന്നത് ബോംബെയെന്നും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്, വെളിയിൽ പോകണം എന്നൊക്കെയായിരുന്നു. പള്ളിക്കുടത്തിൽ പോകണ്ടെന്ന് പറയും. ഞാൻ പഠിച്ചത് ഇടശ്ശേരിമല നാൽക്കാലിക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൈമറി സ്കൂളിലായിരുന്നു. അവിടുത്തെ തോമസ് സാറിനെയും വർഗീസ് സാറിനെയും ഹെഡ് മാസ്റ്റർ ആയിരുന്നവരെയൊക്കെ ഇപ്പോഴും എന്നും ഞാൻ ഓർക്കും, ഇവിടെ ഇരുന്നു കൊണ്ട്. ഇനിവേ അവിടുന്ന് 5-ാം ക്ലാസ് പാസ്സായി. പിന്നീട് കിടങ്ങന്നൂർ SVGV ഇംഗ്ലീഷ് ഹൈസ്കൂൾ, ശ്രീ വിജയാനന്ദഗുരു വിദ്യാപീഠം ഇംഗ്ലീഷ് ഹൈസ്കൂൾ കിടങ്ങന്നൂർ, അതായത് ആറന്മുള പന്തളം റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ഒരു സ്കൂളിലായിരുന്നു. എൻ്റെ വീടിൻ്റെ ഒരു പാടം കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ ആ സ്കൂൾ കാണാമായിരുന്നു. ദൈവകൃപയാൽ, എല്ലാം ദൈവകൃപയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. അവിടെ ഒരു സ്വാമിജി അവിടെ വരികയും ആ സ്വാമിജി അവിടെ ഒരു ആശ്രമം തുടങ്ങുകയും അവിടെ കുറേ പിന്നെ ആൾക്കാർക്ക് ജീവിതമാർഗമായിട്ട് പശുക്കളെ ഇങ്ങനെ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർക്ക് പശുക്കുട്ടികളെ കൊടുത്തു, അതിനെ വളർത്തി ജീവിതം. അതിൽ നിന്നാണ് ആ സ്കൂളിൻ്റെ ഉത്ഭവം. ആദ്യകാലത്ത് അതൊരു സംസ്കൃത സ്കൂളായിട്ടാണ് തുടങ്ങിയത്. പിന്നീടാണ് അത് ഇംഗ്ലീഷ് സ്കൂളാകുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ അവിടുത്തെ 4-ാമത്തെ ബാച്ചായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു ജോർജ്, ഒരു രവീന്ദ്രൻ നായർ, പിന്നൊരു ഹരിഹരൻ, അവരൊക്കെ പൈലറ്റും വലിയ വലിയ ആൾക്കാരൊക്കെയായി. എനിവേ അവിടെ നിന്നാണ് ഹൈസ്കൂള് പാസ്സായത്. സ്കൂളിൽ പോകണ്ടാൻ തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് നിർബന്ധം. സ്കൂളിൽ എന്തിനാണ് പോകുന്നത്, പോയിട്ട് എന്നാ പ്രയോജനമാണ്? എന്നാലും ഞാൻ ഫസ്റ്റ് ബെൽ അടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ഓടി ആ കണ്ടത്തിൽ കൂടി സ്കൂളിലോട്ട് കയറുന്നത്. അങ്ങനെ ഹൈസ്കൂള് പാസ്സായി. പിന്നീട് നേഴ്സിങ്ങിനെ കുറിച്ച് ഒന്നും നേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല, ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വീട് കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടി 4 ഇളയ സഹോദരങ്ങളെയും നോക്കി അമ്മയും ഒക്കെ വീട്ടിലെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്ത് പിന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിന് ഏതാണ്ട് 5 മാർക്കിൻ്റെ കുറവ് ഹൈസ്കൂളിലുള്ളായിരുന്നു. അക്കാലത്താണ് നമ്മുടെ വീടുകൾ തോറും ഇങ്ങനെ വരുമല്ലോ, പാലൊക്കെ കളക്ട് ചെയ്തിട്ട് മോരാക്കിയിട്ട് കുഴഞ്ചേരി കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അതിലെ ഒരു പെണ്ണ് അവിടെ വന്നു. അന്നേരം എന്നോട് ചോദിച്ചു, പൊന്നമ്മ ഇന്നലെ പരീക്ഷ കഴിഞ്ഞില്ല, ഇനി എന്തിനു പോകുന്നു എന്ന്. ഞാൻ പറഞ്ഞു, അമ്മണി ഒന്നും അറിയത്തില്ല, നേഴ്സിംഗ് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, അയ്യോ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അമ്മണി എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരിക, ഞാനൊരു അഡ്രസ്സ് തരാം എന്ന്. അങ്ങനെ അമ്മ ഉറങ്ങിക്കിടന്ന സമയത്ത് ആരോടും പറയാതെ ഞങ്ങളുടെ താഴത്തെ കോഴിത്തോട് എന്ന് പറയുന്ന റോഡ് കടന്ന് ഞാൻ അക്കരെ അമ്മണിയുടെ കുഞ്ഞച്ചായൻ്റെയും തോമസ് അച്ചായൻ്റെയും ഒക്കെ ആ വീടാണ്, അവിടെ ചെന്നു. അന്നേരം അമ്മണിയാണ് എനിക്കൊരു അഡ്രസ്സ് തരുന്നത്, പാറ്റ്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാറ്റ്ന 4 ബീഹാർ, ഇവിടെ എഴുതുക എന്ന്. അന്നേരം തന്നെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു, തിരിച്ചു. എനിക്കറിയാവുന്ന ആ ഇംഗ്ലീഷിൽ എഴുതി. ഫീമെയിൽ എന്നുള്ള അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. 17-year-old ഫീമെയിൽ എന്ന് എഴുതി അയച്ചു. ഏതായാലും എല്ലാം അവിടെ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അത് പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഏപ്രിൽ.
ഓഗസ്റ്റില് ഒരു കവറ് വന്നു. അപ്പോൾ ആരോ അത് വീട്ടിൽ കൊണ്ടുതന്നു. ഇങ്ങനെ ഒരു കവറ് വന്നിട്ടുണ്ട്, ഒരു എൻവലപ്പ്. നോക്കിയപ്പോഴേ പാറ്റ്ന മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂവിനുള്ള ലെറ്ററാണ്. അപ്പോൾ പിന്നെ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, ഇവിടെ ഉണ്ടായത് നമുക്ക് ചേരുന്ന തൊഴിലല്ല, വിട്ടാൽ പിഴച്ചു പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എനിവേ എൻ്റെ അമ്മ എങ്ങനെയോ സമാഹരിച്ച് വെച്ചിരുന്ന ഒരു അല്പം കാശ്, 57 രൂപയായിരുന്നു അന്നൊരു ട്രെയിൻ ടിക്കറ്റിന്. അതായത് ട്രെയിൻ അന്ന് പുനലൂരിൽ നിന്നാണ്, പുനലൂരിൽ നിന്ന് മദ്രാസിൽ എഗ്മോറിൽ, അവിടെ നിന്ന് കൽക്കട്ടയിൽ നിന്നും ബീഹാർ. ഇന്നും ഞാൻ ഓർക്കുന്നു, വർഷം 10-65 കഴിഞ്ഞ് ഇന്നും ഞാനിത് കഥകളൊക്കെ ഓർക്കും. പിന്നെ അന്ന് മിലിറ്ററിയിൽ ഒരു അമ്മാവനുണ്ടായിരുന്നു. അങ്ങനെ അമ്മാവൻ്റെ കൂടെ ഞാൻ പാറ്റ്നായ്ക്ക് പോയിരുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ഇങ്ങനെ യൂണിഫോം ഇട്ട ആൾക്കാരെ കാണുമ്പോൾ ഇതാണ് നേഴ്സിങ്, ഇതാണ് നേഴ്സസ് എന്നൊക്കെ. പിന്നെ തിരിച്ചു പോകാൻ മാർഗമില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം അവിടെയാണ് തുടങ്ങുന്നത്. മേട്രൻ മറിയ അമ്മച്ചാക്കോ, ഒരിക്കലും ഞാൻ ആ സ്ത്രീരത്നത്തെ മറക്കത്തില്ല. എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം കണ്ടു. എനിക്ക് 17 വയസ്സാകുന്നത് നവംബർ 1st ഇൻ്റർവ്യൂ ചെയ്യുന്നത് സെപ്റ്റംബർ 21st ഒരു അല്പം വ്യത്യാസമുണ്ട് 17. എന്നിട്ടും എൻ്റെ മാർക്ക് ലിസ്റ്റും എൻ്റെ പ്രവൃത്തിയും വർത്തമാനമൊക്കെ കണ്ടിട്ട് ആ ദിവ്യരത്നം എന്നിൽ അനുകമ്പയോടുകൂടി എന്നെ ഇൻ്റർവ്യൂവിലെടുത്തു. സാരമില്ല കൊച്ചെ, നീ ജയിക്കും, ഏജ് സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ 36 സ്റ്റുഡൻസിനെയാണ് ഒരു ബാച്ചിലെടുത്തത്, അവിടെ ആദ്യത്തെ ബാച്ച്. അതിൽ 26 മലയാളികളും 10 ബീഹാറികളും. 26 മലയാളികളിൽ 25 ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട, ഞാൻ മാത്രം ഒരാൾ ഹിന്ദു സമൂഹത്തിൽ ഉള്ളായിരുന്നു. പിന്നെ അവരെല്ലാവരും പള്ളിയിൽ പോകും. അന്ന് ഇൻ്റർവ്യൂവിനും 35 രൂപയാണ് സ്റ്റൈഫൻ്റ്. പക്ഷേ മേട്രനെനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് 45 രൂപ തന്നു. എന്നോട് പറഞ്ഞു, കൊച്ചെ നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ ജീവിതമാണ്. എല്ലാവരും സൺഡേയിൽ പള്ളിയിൽ പോകും, ഓഫുള്ളപ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെട്ട. അങ്ങനെ ഞാൻ എല്ലാ പള്ളികളിലും പോകാൻ തുടങ്ങി. പിന്നീട് എനിക്ക് ബൈബിളൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. പെന്തിക്കോസ് അവിടെ ഇവിടെ എല്ലായിടത്തും ഞാൻ പോകും. ക്രിസ്മസിന് ഞാനും ആ മേട്രനും കൂടി ആയിരിക്കും മെസ്സിൽ ആഹാരം എടുത്തു കൊടുക്കുന്നതും ഒക്കെ, എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ. അങ്ങനെ മേട്രൻ എൻ്റെ ഒരു അമ്മയും എൻ്റെ ഒരു ഗുരുവും എൻ്റെ എല്ലാമായിരുന്നു. അങ്ങനെ അവിടുത്തെ 4 വർഷത്തെ പഠനം കഴിഞ്ഞു. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, 3rd year ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് മേട്രൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരു മേട്രനൊരു കസേര ഇരിക്കുന്നു, അവിടെ ഒരു ടേബിളുണ്ട്, അതിൻ്റെ ഇപ്പുറം ഞാനിരിക്കുന്നു. അന്നേരം പറഞ്ഞു, കൊച്ചെ നിൻ്റെ കൈയും വായും ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ലല്ലോ, പക്ഷേ നിൻ്റെ മുഖത്ത് നോക്കിയാൽ നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ 3rd year ഞാൻ അവിടെ നിന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പിന്നെ ഞാൻ പോയിരുന്നത് വേറെ ഒരു പ്രൊഫസറിൻ്റെ അടുത്തോട്ടാണ്, മെഡിസിൻ ഡോക്ടർ. അവിടെ ചെന്നു അദ്ദേഹം എന്നോട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ഗോപാൽസരൻ. ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പ്രൊഫസർ ഗോപാൽസരൻ എന്നോട് പറഞ്ഞു, സെൻഡ് യുവർ മേട്രൻ ഹിയർന്ന്. ഞാൻ ആകപ്പാടെ വിറച്ചു. ഞാൻ ഓർത്തു ഞാൻ എന്തോ തെറ്റൊക്കെ പറഞ്ഞു, എന്നെ പറഞ്ഞു വിടാനാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് മേട്രൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, മേട്രൻ പ്രൊഫസർ ഗോപാൽസരൻ വാണ്ട്സ് ടു സീ യു. എന്തോ ചെയ്തു, നീ എന്തു ചെയ്തു? ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ പറഞ്ഞില്ല മേട്രനെ. നീ എന്തിനാ കരയുന്നേ? അന്നേരം മേട്രൻ അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നിട്ട് ഞാൻ ആ വെളിയിൽ നിൽക്കുകയാണ്. മേട്രൻ എന്നെ അങ്ങനെ അങ്ങ് ലിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, കൊച്ചെ ഐ എം സോ പ്രൗഡ് ഓഫ് യു. യു നോ വാട്ട് ഗോപാൽസരൻ ടോൾഡ് മീ അബൌട്ട് യു? ഹീ ഈസ് എ പ്രൊഫസർ. ഹീ നെവർ സീൻ സച്ച് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ് ഈവൻ എമംഗ് മെഡിക്കൽ സ്റ്റുഡൻറ്റ്. ഐ ഡോണ്ട് നോ വൈ ദിസ് അൺലക്കി ഗേൾ കെയിം ഫോർ ദിസ് പ്രൊഫഷൻ. ഐ എം സോ പ്രൗഡ് ഓഫ് ഹെർന്ന് മേട്രന്. അവിടെ നിന്നൊക്കെ അവിടെ നിന്നാണ് അങ്ങനെ ബീഹാറിലെ ജീവിതം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് മേട്രന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ തുടങ്ങി. മേട്രൻ അവിടോട്ട് പോയി, അവിടുത്തെ ഡയറക്ടറായി. അങ്ങനെ ഞാൻ മിഡ്വൈഫറിയും കഴിഞ്ഞപ്പോൾ മേട്രൻ എനിക്ക് മലയാളത്തിലൊരു എഴുത്തെഴുതി. കൊച്ചെ എന്നാണ് വിളിക്കുന്നത്, കൊച്ചെ നീ അവിടെ സർവീസ് ചെയ്യണ്ട, നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ ജോലി ചെയ്യാമെന്ന്. അങ്ങനെ നിൻ്റെ കൂട്ടത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെയും കൊണ്ടുപോരുക. അങ്ങനെയാണ് ഞാനും റാന്നിക്കാരത്തി ഒരു ആലീസ് കഴിഞ്ഞ ആഴ്ചയും മരിച്ചുപോയി. പിന്നെ ഒരു റോസമ്മ, പിന്നെ ഒരു അന്നമ്മ ചാണ്ടിയെ, ഒരു അന്നമ്മ ജോണ്, ഒരു ഏലിയാമ്മ തോമസ്. ഏലിയാമ്മ തോമസിൻ്റെ ഹസ്ബൻഡ് തോമസ് കഴിഞ്ഞ ആഴ്ച മരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചൊരു 6 പേര് കൂടി ട്രെയിനിന് ബീഹാറിൽ നിന്ന് പാറ്റ്നയിൽ നിന്ന് പാറ്റ്നയോട് വിട പറഞ്ഞ് ഡൽഹിക്ക് പോയി. ആ പാറ്റ്ന ഇന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇതുപോലൊക്കെ
ഇത് പാറ്റ്ന മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽസ് ആണെങ്കിൽ ആ ഫെൻസിനപ്പുറമായിരുന്നു ഗംഗാനദിയെ. അപ്പോൾ അവിടെ പോയി വൈകിട്ട് നിൽക്കും, ഗംഗയിലോട്ട് നോക്കും. ഗംഗ പുണ്യ നദിയാണ്, എന്നാലും ചിലപ്പോഴത്തെ അവിടുത്തെ കാഴ്ചകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്. ആരും ക്ലെയിം ചെയ്യാത്ത ബോഡികൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡെഡ് ബോഡി കരഞ്ഞിട്ടുണ്ട്. കരയാതെ കണ്ടെന്ന് വിവാഹമൊന്നുമില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫെൻസിനപ്പുറം നമ്മളെടുത്ത് ആടാനോ ബോഡി ഒന്നും, അങ്ങനത്തെയൊക്കെ ഉണ്ട്, അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, ഡൽഹിയിൽ വന്നു. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഏകദേശം ഒരു വർഷത്തോളം ജോലി ചെയ്തു. അക്കാലത്താണ് പ്രൊഫസർ ഗോപിനാഥ് എന്ന് പറയുന്ന ഫേമസ് ഹാർട്ട് സർജൻ അവിടെ വരുന്നത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഐ തിങ്ക്, എനിക്ക് നല്ല ഓർമ്മയില്ല, ഐ തിങ്ക് ബേബായ്ക്ക് ഇറ്റ് വാസ് 1965 സംതിങ് ഉണ്ട്. അന്നേരത്താണ് പ്രൊഫസർ, ഞാനിങ്ങനെ ചുറിയുറുക്കുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ദൈവം തന്ന കൃപയായ എന്നെ, ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം, എല്ലാം ദൈവാനുഗ്രഹം. അങ്ങനെയാണ് എന്നെ ഓപ്പറേറ്റിംഗ് റൂമിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് ഞാനെനിക്ക് ഒരു വർഷം കൂടെ, രണ്ട് വർഷത്തോളം ആറായപ്പം സിസ്റ്റർ പോസ്റ്റ് തന്നു. പിന്നെ അവിടെ പിന്നെ എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യണം, അപ്പോൾ 24/7 ആണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ വിതിൻ പ്രിമിസിസ് താമസിച്ചേ പറ്റത്തുള്ളൂ. അതിനെനിക്ക് ഫ്രീ വീടും തന്നിരുന്നു. F104 എന്നായിരുന്നു എൻ്റെ വീടിൻ്റെ അഡ്രസ്സ്. അങ്ങനെയായിരുന്നു ന്യൂറോ ആൻഡ് തൊറാസിക് സർജറിയിലെ ഓപ്പറേറ്റിംഗ് റൂം സൂപ്പർവൈസറായിട്ടാണ് പിറ്റിയിടത്ത് 1973 January 1st അമേരിക്കയിൽ ഞാനെത്തി. അതുവരെ അവിടെയാണ്. ഞാനിങ്ങോട്ട് പോരുന്നു എന്നറിഞ്ഞപ്പോൾ തൊറാസിക്കിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ഗോപിനാഥും ന്യൂറോ സർജറിയിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ടെൻഡനും എന്നോട് പറഞ്ഞു, സിസ്റ്റർ പൊന്നമ്മ, ഡോണ്ട് ഗോ, വി വിൽ ഡു എവറിത്തിങ് ഫോർ യു, വി വിൽ മേക്ക് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വി വിൽ മേക്ക് യു ദ ഡയറക്ടർ എന്നൊക്കെ. എന്തോ തലയിലെടുത്ത് ഇവിടെ വരണം, അതുകൊണ്ടൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞു. അന്നേരം അവരെന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ആലോചിക്കുന്നു അവസാനമായിട്ട് എനിക്ക് പാർട്ടി തന്നപ്പോൾ, സിസ്റ്റർ, സ്റ്റിൽ ദർ ഇസ് ടൈം ടു ചേഞ്ച് യുവർ മൈൻഡ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ഇൻ എ തേർഡ് ക്ലാസ് കൺട്രി ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് എ തേർഡ് ക്ലാസ് സിറ്റിസൺ ഇൻ എ ഫസ്റ്റ് ക്ലാസ് കൺട്രി. അപ്പോഴും ഞാൻ പറഞ്ഞു, പ്രൊഫസറെ, ഏതായാലും ഞാൻ പോകണമെന്ന് വിചാരിച്ചു, എല്ലാം ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞു. അവരുടെ കാല അവരുടെ കാലയിലൊക്കെ തൊട്ട് തൊഴുതു. അങ്ങനെ January 1973 January 1st ഞാൻ ന്യൂയോർക്കിൽ വരുന്നത്. പ്ലെയിനിൽ വെച്ച് വരെ കണ്ട ഒരു ഏലിയാമ്മ അലക്സ് എന്ന് പറയുന്ന സപ്തർജംഗിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടെ വന്നു. അപ്പോൾ ന്യൂയോർക്കിലെ കെന്നഡി എയർപോർട്ടിൽ എന്നെ റിസീവ് ചെയ്യാനായിട്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ആലി റാമി കാരത്തി ആലീസ് കഴിഞ്ഞ മാസം മരിച്ചുപോയി. അവളെത്തിയിരുന്നു, അവിടെ വന്നു, അവിടെ താമസിച്ചു. വരുന്ന വഴിയിൽ കണ്ട അമ്പരചുംബിതമായ കെട്ടിടങ്ങളും, അമേരിക്കക്കാര്, ദീർഘകായരായ അമേരിക്കക്കാരും മനുഷ്യരെയൊക്കെ ഇങ്ങനെ ആ സന്ധ്യാസമയത്ത് കാറിലിരുന്നു കൊണ്ടൊക്കെ കണ്ടു. എല്ലാം വളരെ വളരെ വിഭിന്നമായ ഒരു അന്തരീക്ഷം. അങ്ങനെ അവിടെ വന്നു. 10 ദിവസം 9 ദിവസം അവളുടെ കൂടെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു. അവിടെയും അനേകം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന അനേകം നേഴ്സുമാരെ ആലീസിൻ്റെ കൂട്ടത്തിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇന്നും ഞാൻ വർത്തമാനം പറയുന്നതും എന്നോട് സംസർഗം പുലർത്തുന്നതുമായ ഒരാളിവിടെയുണ്ട്, മാർത്ത ചാക്കോ എന്ന് പറയും. മാർത്തയും ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അമേരിക്കയിൽ വരുന്നതിന് മുമ്പേ എൻ്റെ കൂടെ OR സ്റ്റാഫായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മാർത്തയും മാർത്തയുടെ 4 കൂട്ടുകാർക്കും യോങ്കേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലെ ഒരു മലയാളി അച്ഛൻ അമേരിക്ക അച്ഛനോട് റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവർ 9 January അവരുടെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞിരുന്ന ഇൻ്റർവ്യൂ ഒക്കെ അവർ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ 9 January എൻ്റെ കൂട്ടുകാരത്തി ആലീസ് ജോലിക്ക് പോവുക, ഞാൻ തന്നെ അപ്പാർട്ട്മെൻറ്റിലിരിക്കണം, എനിക്ക് അമേരിക്കൻ ഡ്രസ്സും ഒന്നുമില്ല. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ആലീസ്, നീ തന്നെ ഇവിടെ ഇരിക്കേണ്ടാടി, നീ ഇവരുടെ കൂടെ പോകുന്ന. അപ്പോൾ ഞാനും പോയി ഒരു പച്ച സാരി, ഒരു 9 January ഞാനും ഇവരുടെ കൂടെ പോയി. ഇവരെ ഈ കുട്ടികൾ 4 സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ യോങ്കേഴ്സിൻ്റെ അവിടെ ചെന്നു. അവർക്ക് പ്രീ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അവരങ്ങ് പോയി മെഡിക്കൽ ചെക്കപ്പിനും ഒക്കെ. ഞാൻ തന്നെ ആ ലിവിങ് റൂമിൽ ഇങ്ങനെ വിസിറ്റിംഗ് റൂമിൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, പേപ്പർ നോക്കിക്കൊണ്ട്. അപ്പോൾ അവിടെ
കൂടി ആ ഒരു 25-30 ഇടയ്ക്ക് പ്രായമുള്ള ഒരു അമേരിക്കൻ ഒരു വെളുത്ത വൈറ്റ് ലേഡി വന്നു. ആദ്യമായിട്ട് ഞാൻ ഒരു സ്ത്രീയെ കാണുകയാണ് ഡയറക്റ്റായിട്ട്. അന്നേരം അവിടെ വന്നപ്പം ഞാൻ എണീറ്റു. ഞാൻ ആരെ കണ്ടാലും എണീക്കുന്ന ഒരു സ്വഭാവം, അവരെ അഭിവന്ദിക്കുക, അതിനങ്ങനെ എണീറ്റ് നിന്നു. അന്നേരം എന്നോട് ചോദിച്ചു, ഹൂ ആർ യു? ഞാൻ പറഞ്ഞു, വാട്ട് യു ഡൂയിങ് ഹിയർ? ഇച്ചിരി ഒരു നല്ലൊരു പ്രൗഢഗംഭീരമായ സൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഒരു 9 ഡേയ്സ് മുമ്പ് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സൂപ്പർവൈസറായിരുന്നു അന്നേരത്ത്. അന്നേരം അവരിങ്ങനെ അങ്ങോട്ട് പോയി, എനിവേ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഐ നെവർ സീൻ സച്ച് എ ഡ്രസ് ഇൻ മൈ ലൈഫ്, ഇന്ത്യൻസ് ആയി. അപ്പം ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു, ഒരു ഹോൾ വേയിൽ കൂടി അവർ നടന്ന് ആ ഹോൾ വേ എൻ്റ് ചെയ്യുന്നിടത്ത് ചെന്നപ്പോൾ ഒരു മുറിയുടെ ഡോറ് അതേലിങ്ങനെ കൊട്ടി. അപ്പോൾ വേറെ ഒരു അമേരിക്കൻ സ്ത്രീ ഇങ്ങോട്ട് നോക്കി. അന്നേരം എൻ്റെ ഞാൻ ഫോളോ ചെയ്ത ആ സ്ത്രീ അകത്തുനിന്ന് നോക്കിയ സ്ത്രീയോട് പറയുന്നു, വൈ ഡോണ്ട് വി ഹയർ ഹെർ? ഷീ സീംസ് ടു ബി സോ സ്മാർട്ട്, സോ പൊളൈറ്റ് ആൻഡ് സോ ജെൻറ്റിൽ. എന്നിട്ട് ആ സ്ത്രീ അങ്ങ് പോയി. അകത്തിരിക്കുന്ന സ്ത്രീ എന്നെ വിളിച്ചു, കം ഓൺ കമ്മി. ഞാൻ അകത്ത് ചെന്നു, ഷോ മീ യുവർ സോഷ്യൽ സെക്യൂരിറ്റി. എനിക്കൊരു സോഷ്യൽ സെക്യൂരിറ്റിയും ഇല്ല, എനിക്കൊന്നുമില്ല, 9 ദിവസമല്ലേ വന്നിട്ടുള്ളൂ. പിന്നെ അവരെൻ്റെ അനുഭവങ്ങളൊക്കെ, എൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഇല്ല, ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്, ജസ്റ്റ് ഐ വെന്റ് ദെയർ വിത്ത് ദ ഫ്രണ്ട്സ്. അപ്പോൾ അന്ന് തന്നെ അവർ ഉടനെ തന്നെ എന്നെ ആപ്ലിക്കേഷനൊക്കെ തന്നു, സോഷ്യൽ സെക്യൂരിറ്റിക്ക് അപ്ലൈ ചെയ്തു അവിടെ വെച്ച് തന്നെ. എലോങ് വിത്ത് ദി അതർ പ്രീവിയസ് ബാച്ച് മെഡിക്കൽ ചെക്കപ്പിന് പോയവരുടെ കൂടെ ഞാൻ ആ മെഡിക്കൽ എക്സാമിനേഷൻ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് മാർത്തയൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടു, സിസ്റ്റർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അവിടെ ഇരിക്കാനില്ലയോ പറഞ്ഞത്, ഞങ്ങളിനി അവിടെ പോയി അന്വേഷിക്കും. അന്നേരം മെഡിക്കൽ ചെക്കപ്പിനുള്ള ഫോം ഞാൻ കാണിച്ചു. ഇറ്റ് വാസ് എ സർപ്രൈസ്. അന്ന് തന്നെ തിരിച്ചു പോയി ഒരു യൂണിഫോമും മേടിച്ചു ആ കൂട്ടുകാരുടെ കൂടെ, യോങ്കേഴ്സ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. 1973 January 10 അവിടെ ആറിനായിട്ട് ജോലി ചെയ്തു. അങ്ങനെ അവിടെ 1975 ആ ഓഗസ്റ്റിലാണ് എൻ്റെ മൂത്ത മകനും എൻ്റെ ഹസ്ബൻഡും കൂടെ ജോയിൻ ചെയ്തത്. പിന്നെ അവിടെ 75 വെച്ച് ബോബി എന്ന് പറയുന്ന രണ്ടാമത്തെ മകൻ ജനിച്ചു. പിന്നെ അവിടെ വെച്ചാണ് സ്റ്റേറ്റ് ബോർഡ് പാസ്സായി. 73 ജൂലൈ തന്നെ സ്റ്റേറ്റ് ബോർഡ് പാസ്സായി. എല്ലാം ദൈവഹിതം. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, എവിടെ തിരിഞ്ഞാലും എല്ലാം ദൈവഹിതം. അങ്ങനെ അവിടെ പിന്നീട് 75 ക്യൂൻസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മാറി. കാര്യം ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ അവിടെ ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽ ജോലി കിട്ടി. അവിടെ വെച്ചാണ് മൂന്നാമത്തെ മകൻ ബേബി ജനിക്കുന്നത്. പിന്നീട് 79 അവിടെ താമസിച്ചു. അതിശൈത്യമായ തണുപ്പ് നിമിത്തമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നത്. അക്കാലത്താണ് ആറന്മുളക്കാരൻ ജോർജ് കുരവയ്ക്കൽ എന്ന് പറയുന്ന ന്യൂയോർക്ക് ലൈഫിൽ ഏജൻ്റായിരുന്ന ഒരച്ചായൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും ആ തണുപ്പ് പറഞ്ഞപ്പോൾ, ഇങ്ങനെ തണുപ്പില്ലാത്ത ടെക്സാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നതും, 1978 October 30 ജോർജ് ചായനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ മൂന്ന് കൊച്ചു പിള്ളേരെയും കൊണ്ട് പുറകിലിരുന്ന് ഞങ്ങളിവിടെ വരുന്നതും, ടെക്സാസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ചു പോയി. പിന്നെ 1979 April 25 ഞങ്ങൾ പിന്നെയും തിരിച്ചു വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും മൂന്ന് പിള്ളേരും ഡ്രൈവ് ചെയ്താണ് വരുന്നത്. വരുന്ന വഴിയിൽ ഫിലഡൽഫിയയിലുള്ള രാമചന്ദ്രൻ നായരും ഭാരതി ജയും അവരുടെ വീട്ടിൽ 2-3 ദിവസം താമസിച്ചു. അങ്ങനെ ഇവിടെ വന്നു. 1979 April 29 ബെൻഡാബ് ഹോസ്പിറ്റലിൽ അസിസ്റ്റൻറ്റ് നേഴ്സ് മാനേജറായിട്ട് ഇൻ്റർമീഡിയറ്റ് യൂണിറ്റിൽ ജോലി കിട്ടി. ലീല തോമസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് അവിടുത്തെ അസിസ്റ്റൻ്റ് ഡയറക്ടർ. ഇതൊക്കെ അവരുടെയൊക്കെ കാരുണ്യം. പിന്നെ അവിടെ റിട്ടയർമെൻറ്റ് വരത്തെ അവിടെ ജോലി ചെയ്തു ഇൻ്റർമീഡിയറ്റ് യൂണിറ്റിൽ അസിസ്റ്റൻറ്റ് 11 PM to 7 AM അസിസ്റ്റൻറ്റ് നേഴ്സ് മാനേജറായിട്ട്. പിന്നെ അങ്ങനെയായിരുന്നു എൻ്റെ റെസ്റ്റ് ഓഫ് ദി നേഴ്സിംഗ് ലൈഫിലെ കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറയാം, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായില്ലയോ? നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്ര 38 ഞാൻ അമേരിക്കയിൽ 11 PM to 7 AM ജോലി ചെയ്തു. മിക്കതെല്ലാം നേഴ്സ് മാനേജർ. ഒരു ദിവസം പോലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. ഒരു പേഷ്യൻറ്റിന് പോലും ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒന്നുമില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കൊരു ലെറ്റർ കിട്ടി. പിന്നെ എൻ്റെ ഒരു പേഷ്യൻ്റിൻ്റെ പേര് വില്യംസ് എന്നാണ്. ഹീ ഡിപ്പോസിറ്റഡ് എ ബിഗ് എമൗണ്ട് ഓഫ് മണി ഓൺ മൈ നെയിം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു 3 ലെറ്റർ വന്നു.
എൻ്റെ മക്കൾ സമ്മതിക്കത്തില്ല അത് പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തായാലും നമ്മൾ അത് പിന്നെ ചാരിറ്റിയിലോട്ട് കടക്കാം. ഞാൻ എൻ്റെ ജീവചരിത്രമൊക്കെ പറഞ്ഞല്ലോ. അടുത്തതിൽ ഇതാണ് എൻ്റെ ജീവചരിത്രം. പിന്നെ അവിടുന്ന് റിട്ടയർമെൻ്റ് എടുത്തു. പിന്നീട് ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിലോട്ടാണ്. പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടും, പിന്നെ റെസ്റ്റ് ഓഫ് ദി ടൈം നത്തിങ് മസ്റ്റ് ടു ഡു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു.